എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ഡിലീഷ്യസ് ഡിലൈറ്റിലേക്ക് സ്വാഗതം. കണ്ടല്ലോ, നമ്മൾ നിൽക്കുന്നത് ഒരു നാരങ്ങ തോട്ടത്തിലാണ്. ലെമൺ റിച്ച് ഇൻ വൈറ്റമിൻ സി, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, ദഹനത്തിനും എല്ലാം നല്ലതാണ് ലെമൺ ജ്യൂസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ, ലെമൺ റൈസ്. ലെമൺ റൈസ് ഉണ്ടാക്കാൻ ഞാൻ സാധാരണ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി ഒക്കെ ആകുമ്പോൾ ലെമണിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒന്നും കറക്റ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് മൂന്നെണ്ണം, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ചോപ്പ് ചെയ്ത മല്ലിയിലയും, കുറച്ച് ഇഞ്ചി, പിന്നെ കടുകുവർ ഐറ്റംസാണ് വേണ്ടത്. ഒരു ടീസ്പൂണോളം കടുക്, ജീരകം, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടല, നിലക്കടല 3 ടേബിൾ സ്പൂണോളം, ഗ്രീൻ പീസും റോസ്റ്റ് ചെയ്തതാണ്. പിന്നെ കായം വേണം, അത് ഒന്നോ രണ്ടോ നുള്ളെടുക്കാം. റിയൽ ടേസ്റ്റ് തരുന്നത് നാരങ്ങയാണ്, അതുകൊണ്ട് ഒരു നാരങ്ങ, വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരാണ് വേണ്ടത്. കായപ്പൊടി മസ്റ്റാണ്, മറക്കരുത്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഒരു വലിയ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പാനിൽ എണ്ണ ചൂടായി വരുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന കടുകുവർ ഐറ്റംസ്, കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, ഇവ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ നുള്ള കായപ്പൊടി ചേർക്കാം. നല്ല ടേസ്റ്റും ഫ്ലേവറും കൂട്ടും. ഇഞ്ചിയാണിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്, പച്ചമുളക്, പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ഇപ്പോൾ ഇടുന്നത്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വലിയൊരു കുറച്ചിട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നേരത്തെ അരിഞ്ഞ് വെക്കണ്ട സവാള. സവാള റെഡിയായിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം, പക്ഷേ ലെമണിൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റും നിൽക്കുന്ന രീതിയിലുള്ള വെജിറ്റബിൾ ചേർക്കണം. ലെമൺ റൈസിന് ശരിക്കും ലെമണിൻ്റെ ടേസ്റ്റും ഫ്ലേവറും കിട്ടണം. ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കവും കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്താൽ, ക്യാബേജൊക്കെ ആഡ് ചെയ്താൽ ലെമണിൻ്റെ ആ രസം പോവും. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറ്, ഇപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ചോറ് കുറേ ബാക്കിയുണ്ടെങ്കിലൊക്കെ രാത്രി ഉണ്ടാക്കാം, അതുപോലെ തലേദിവസത്തെ ചോറ് കുറേ ബാക്കിയുണ്ടെങ്കിലൊക്കെ ലെമൺ റൈസ് ആക്കാം. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്, 1 ടീസ്പൂണോളം ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ്, നാരങ്ങ നീര്, നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചോറിൽ ശരിക്കും പിടിക്കണം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അവസാനം നാരങ്ങ നീര് ചേർക്കുന്നതാവും നല്ലത്. നാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് സമയം എന്നിട്ട് അടച്ചു വെക്കണം. മല്ലിയില ഇട്ട് കൊടുക്കാം, നേരത്തെ എടുത്ത് വെച്ചിരുന്ന മല്ലിയില. പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും ഗ്രീൻ പീസും, ഓൾറെഡി അത് റോസ്റ്റഡ് ആണ്, അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. അത് നിർബന്ധമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. എന്നിട്ട് കുറേ സമയം ഇത് അടച്ചിരുന്നോട്ടെ. അപ്പോഴാണ് ചോറിലേക്ക് ആ മഞ്ഞ കളറും നാരങ്ങയുടെ പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല കോമ്പിനേഷനിലാവുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ലെമൺ പിക്കിളും പപ്പടത്തിൻ്റെ കൂടെയാണ് സുഹൃത്തുക്കൾ സബ്സ്ക്രൈബും ചെയ്യണേ. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ ബൈ.